ഇത് ഞാൻ ഉണ്ടാക്കിയ സുഖിയനാണ്. സുഖിയൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ചെറുപഴ പയർ പുഴുകിയത്, പിന്നെ ശർക്കര, രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചത് വേണം, മൈദമാവും എണ്ണ വേണം. ആദ്യം ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു. പയർ വെള്ളത്തിലിട്ട് കൊത്ത് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചു. ശർക്കര ഉരുക്കാൻ അടുപ്പിട്ട് വെച്ചു. ഉരുകിയ ശർക്കര അരിച്ചെടുക്കണം. ശർക്കര ഉരുക്കുന്നതാണ്. ഇപ്പോൾ ഏലക്ക പൊടിച്ചു വെച്ചു. ശർക്കര ഉരുകുന്നതിനകത്തേക്ക് ഏലക്ക പൊടിച്ചത് ഇടുന്നുണ്ട്. ഏലക്ക പൊടി ഇട്ടിട്ട് ശർക്കര ഉരുകിയത് വെള്ളം വറ്റാൻ വെച്ചു. വെള്ളം ഇപ്പം പറ്റി ഒരു നൂൽപ്പരവുമായിട്ടുണ്ട്. ഈ സ്റ്റേജിലാവുമ്പോൾ പുഴുങ്ങി വച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് ഇളക്കണം. ചെറുപയറിട്ടു. ചെറുപയറിട്ട് ഇളകി കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട്, അത് കിട്ടാൻ വേണ്ടി ചെറു തീയിൽ അടുപ്പത്ത് വെച്ചു. അതിൻ്റെ കൂടെ തേങ്ങ കുറച്ച് ചിരണ്ടിടുന്നുണ്ട്. കടയിലൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങ ഇടാറില്ല. ഞാനിവിടെ പയറിട്ട് കഴിഞ്ഞപ്പം കുറച്ച് വെള്ളം കണ്ടതുകൊണ്ട് പറ്റിക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ ചുരണ്ടിന് ഇട്ടു. തേങ്ങ ചുരണ്ടിട്ട് വെള്ളം പറ്റുമ്പോൾ അടുപ്പത്ത് വെച്ച് ഇളക്കി ചെറു തീയിലിട്ട് ഇളക്കി വെള്ളം പറ്റി കഴിയുമ്പോൾ തീ കെടുത്തു. തീ കെടുത്ത് കഴിഞ്ഞിട്ട് ചൂടാറുമ്പോൾ ചെറു ചൂടോടുകൂടി ഈ ചെറുപയർ ശർക്കരയിൽ മാറ്റുക, ബോളാക്കിയെടുക്കണം, ബോൾ പിടിച്ചു വെക്കണം. ചെറു ചൂടിൽ ഈ ചെറുപയർ പിഴിഞ്ഞത് ചെറു ബോളുകളാക്കി വെക്കണം. സുഖിയൻ്റെ ബോൾ ഇട്ട് വെച്ചതിന് ശേഷം ഇത് മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കുന്നു. മുക്കി പൊരിക്കാനുള്ള മാവിന് വേണ്ടിയിട്ട് മൈദ എടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ ഇട്ടു. ടേസ്റ്റിന് കുറച്ച് ഉപ്പിട്ടു. കുറച്ച് എള്ള് അലങ്കാരത്തിന് വേണ്ടിയിട്ടിട്ടു. സുഖിയന് വേണ്ട ബോള് എല്ലാം ഇട്ടി തയ്യാറാക്കുന്നു. 10 ബോൾ കിട്ടി. ഇപ്പോൾ മാവ് മുക്കി വറുത്തെടുക്കാനുള്ള മാവ് തയ്യാറാക്കണം. ബോളുകളാക്കി എല്ലാ ചെറുപയറും ബോളാക്കി വെച്ചു. മാവ് കഴിക്കാനായിട്ട് ഉള്ളി ഉപ്പിട്ടു, മഞ്ഞളിട്ടു, അതിലേക്ക് എള്ള് കഴുകി വെച്ചിരിക്കുന്നത് എടുത്തിട്ടു, വെള്ളം ഒഴിച്ച് കുഴച്ച് പരുവത്തിന് എടുക്കണം. സുഖിയൻ്റെ ബോള് മുക്കിയെടുക്കാവുന്ന രീതിയിൽ അത്രയും വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. മാവ് കുഴിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം.
കളറിന് കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കുറച്ച് എള്ളും ഇട്ടിട്ടുണ്ട്. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. മാവിൽ സുഖിയൻ്റെ ബോൾസ് മുക്കി വേണം എണ്ണയിട്ട് പൊരിച്ചെടുക്കാനായിട്ട്. അടുത്തതായിട്ട് സുഖി ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കണം. ചെറുപയർ പിഴിഞ്ഞതെല്ലാം ഇളക്കി റെഡിയാക്കി വെച്ചു. മാവ് ഇളക്കി കലക്കി വെച്ചു. ഇനി ചുട്ടെടുക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിക്കണം. എണ്ണ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പാം ഓയിലാണ്. ഏതെണ്ണ വേലും ഉപയോഗിക്കാം, ഇഷ്ടമുള്ള ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ പാം ഓയിലാണുള്ളത്. ഉള്ളി ഞാൻ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോൾ സുഖിയൻ്റെ വിട്ടു വെച്ചിരിക്കുന്ന ചെറുപയർ എണ്ണയിലിട്ട സുഖിയൻ്റെ ബോൾസ് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിടും. മറിച്ചിട്ട് രണ്ട് സൈഡും മൂത്ത് ചുമന്ന് കഴിയുമ്പോൾ കോരി എടുക്കും. ആദ്യത്തെ ട്രിപ്പ് സുഖിയൻ മറുത്ത് കോരി. രണ്ടാമത്തെ ട്രിപ്പ് ഇനി എണ്ണയിലേക്കിട്ട് മറുത്ത് പോരാനുണ്ട്. എണ്ണ വാലാൻ വെച്ചു. അതിനുശേഷം അപ്പിലേക്കിട്ടു. ഇത് രണ്ടാമത്തെ ട്രിപ്പ് സുഖിയൻ മറക്കാനായിട്ടാണ്. ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞപ്പോൾ മറിച്ചിടുന്നു. രണ്ട് സൈഡും മൂത്ത് ചുമന്ന് കഴിയുമ്പോൾ കോരിയെടുക്കും. ഇങ്ങനെ സുഖിയൻ രണ്ടാമത്തെ ട്രിപ്പ് മൂത്ത് കോരി എല്ലാ സുഖിയനും മറുത്തെടുത്തു. ഉണ്ടാക്കിയ സുഖിയൻ കഴിഞ്ഞു ചൂടാറുമ്പോൾ കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് my video and click on bell icon to get notification. Thanks for watching my video. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. താങ്ക് യു.